പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മഷിഹ ദൈവതിരുനാമത്തിന് ഇന്നും എന്നേക്കും സർവമഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതവചന ധ്യാനത്തിനായിട്ട് എഫേസർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രിയരെ, ഈ ലോക ജീവിതത്തിൽ നാം ക്രിസ്തീയ പോർക്കളത്തിലാണ്. ഈ നിലയിൽ ക്രിസ്തീയ പോർക്കളത്തിലായിരിക്കുന്ന നാം പോരാടേണ്ടത് യാതൊരു മനുഷ്യനോടുമല്ല, മറിച്ച് ദുഷ്ടാത്മശക്തികളോടാണ്. ആ ദുഷ്ടാത്മശക്തികളോട് എതിർത്ത് നിൽക്കുന്നതിന് ദൈവത്തിൽ നിന്നുള്ള എല്ലാ ഉപാധികളും വേണ്ടവണ്ണം ദൈവമക്കളായി നാം ഉപയോഗിക്കേണ്ടതായിട്ടുമുണ്ട്. അതിന് ആദ്യം നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം എന്നുള്ളതാണ്. അതായത്, അരയ്ക്ക് സത്യം കെട്ടിയും നീതിയെന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുകയും വേണം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവജനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളണം. പ്രിയരെ, പൗലോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്നുള്ളതാണ്. ഇങ്ങനെ ശക്തിപ്പെടുവാൻ ആത്മിക ആയുധങ്ങൾ ഏന്തേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ പ്രിയരെ, നാം ശക്തിപ്പെടുമ്പോൾ ദുഷ്ടാത്മശക്തികളുടെ പ്രവൃത്തികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. എഫേസർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ചുരുക്കമായിട്ട് പറയാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം അനവധി തവണ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അതേ പ്രിയരെ, ഇനി പലരും ഇത് തിരിച്ചറിയേണ്ടതായിട്ടുമുണ്ട്. പ്രിയരെ, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവരാണ് നമ്മുടെ സർവശക്തനായിട്ടുള്ള ദൈവം എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. അത് വാസ്തവമാണ്. പ്രിയരെ, ഈ അത്യന്ത ശക്തിയുടെ 2-3 തെളിവുകൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. എഫേസർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 20-23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ 1-ാമത്തെ തെളിവായിട്ട് കാണുന്നത്, സർവശക്തനായിട്ടുള്ള ദൈവം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു കർത്താവിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ 2-ാമത്തെ തെളിവായിട്ട് കാണുന്നത്, ദൈവം സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ക്രിസ്തുയേശുവിനെ ഇരുത്തിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ 3-ാമത്തെ തെളിവായിട്ട് കാണാവുന്നത്, ദൈവം സർവവും ക്രിസ്തുയേശുവിൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയരെ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അപ്പോസ്തലനായിട്ടുള്ള പൗലോസിനോട് അരുളിച്ചെയ്ത കർത്താവ് ബലഹീനനായിരുന്ന പൗലോസിനെ ശക്തീകരിച്ച് തിരുനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചതായിട്ടും നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുകയും ദൈവകൃപ ധാരാളമായിട്ട് പ്രാപിക്കുകയും ചെയ്താൽ അത്യുന്നതനായിട്ടുള്ള ദൈവം നമ്മെ ശക്തീകരിച്ച് തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ഉപയോഗിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതിനായിട്ട് സർവകൃപാലുവായിട്ടുള്ള ദൈവം ഏറെ കൃപകൾ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച എൻ്റെ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് ഇന്നും എന്നേക്കും സർവമഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.
അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതി സൂര്യൻ രാജാദിരാജനാം മശിഹ